Hi everyone, Business Buzz in the Pudhiri video like a lavacum sagadam. In the video, we will be able to do the project report in Ugurchitana. Project report is the Yarakam in Mumbai, Ningal Kendaka Karangala Pachitana, the Arnagal Vanda, and the Kiana project report in the Gadagangal, and Ningal Kvekta Maitel project report to the Yarakidakam, the Lena Kuchitana, and only every video will cover Yambona. നമുക്കറിയാം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ മൈൻഡിലുള്ള ബിസിനസ് ഐഡിയ എത്രത്തോണ്ട് ലാഭകരമാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ഒരുപക്ഷേ ബാങ്ക് ലോണിന് അപേക്ഷിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിരിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ സബ്സിഡിയോ മാർജിൻ മണിയോ ലഭിക്കാനായിരിക്കാം അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം എന്താണ് അതിൻ്റെ ഘടകങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് പ്രൊജക്റ്റ് എത്രത്തോണ്ട് വിജയസാധ്യതയുള്ളതാണ് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഈ ഒരു ബിസിനസ് പ്രൊജക്റ്റ് എത്ര മൂലധനം കൊടുത്തിട്ടാണ് നിങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര രൂപയുടെ മുതൽമുടക്കിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉൽപ്പാദനശേഷിയിലൂടെ നിങ്ങളുടെ ബിസിനസ് പ്രൊജക്റ്റ് റണ്ണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾ കവർ ചെയ്യുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ 100,000 രൂപയുടെ പ്രൊജക്റ്റാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനകത്ത് എത്ര രൂപയാണ് നിങ്ങളുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ എത്ര രൂപയാണ് നിങ്ങൾ ബാങ്ക് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണ് ഗവൺമെൻറ് സബ്സിഡി അല്ലെങ്കിൽ മാർജിൻ മണിയായിട്ട് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ആദ്യം കണക്കാക്കേണ്ടത് മൂലധനമാണ് രണ്ടാമത് ഡെയിലി പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് അതായത് എത്ര ഉൽപ്പാദനമാണ് നിങ്ങൾ ഡെയിലി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് യൂണിറ്റിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസത്തെ പ്രൊഡക്ട്സിൻ്റെ എണ്ണമാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ഒരു ഡെയിലി നമ്പർ ഓഫ് യൂണിറ്റ്സ് പിന്നെ നമ്മൾ ഒരാഴ്ചയിൽ എത്ര പ്രവൃത്തി ദിവസമുണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ഉണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വീക്കിൽ എത്ര പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കണക്കാക്കുന്നു പിന്നീട് ഇതേപോലെ തന്നെ ഈ ഒരു ഡെയിലി യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ മാസത്തിൽ എത്ര എണ്ണം ഉണ്ടാക്കുന്നു വർഷം അത് എത്രത്തോണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കണക്കാക്കണം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു വർഷം എത്രത്തോണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു മാസം എത്രത്തോണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു അതിന് നമുക്ക് എത്രത്തോണ്ട് ചിലവ് വരും വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വരും എന്നൊക്കെ ഇനി മൂന്നാമത് നമുക്കറിയേണ്ടത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ചിലവുകളാണ് അതായത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സ്ഥലം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് ആവശ്യമുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീസിന് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റേതായ ചിലവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ലാൻഡിൻ്റെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ളത് ഒരൊറ്റ സെക്ഷനിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ബിൽഡിംഗ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ചാർജസ് എത്ര വരും എന്നുള്ളതും നമ്മളിവിടെ കാണിക്കുന്നു ഇത് ചിലപ്പോൾ ബിൽഡിംഗ് കെട്ടാനുള്ളതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റെൻറ്റിന് എടുത്തിട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ചിലവ് കാണിക്കണം എങ്ങനെയാണോ നിങ്ങളുടെ പ്രൊജക്റ്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് കാണിക്കുക അതേപോലെ തന്നെ എഴുതാനും ശ്രദ്ധിക്കുക ഇനി അടുത്തതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി അതായത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് യൂണിറ്റിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുത്തത് വിൽക്കാനായിട്ട് ആവശ്യകരമായിട്ടുള്ള മെഷീനറീസ് എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യണമല്ലോ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള മെഷീനറികൾ ബാക്കി സാമഗ്രികൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അപ്പം അതിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കണം ഞാൻ ഈ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ദിവസം നിങ്ങൾ ഇത്ര യൂണിറ്റാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഉൽപ്പാദനശേഷിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് യൂണിറ്റ് റൺ ചെയ്യാനായിട്ട് ആവശ്യകരമായിട്ടുള്ള മെഷീനറീസ് ഏതൊക്കെയാണ് അവ ഓരോന്നിനും എത്രയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ചില മെഷീനറീസ് നമുക്കതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ് വരും അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം കൂടാതെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വരാം അപ്പോൾ അതും നമുക്ക് കാണിക്കാം നിങ്ങളുടെ മെഷീനറീസ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോരോ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻസ് മേടിക്കുക ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകൾ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് തോന്നുന്ന സപ്ലയറിനെ ചൂസ് ചെയ്യാം അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് സപ്ലയേഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ലാസ്റ്റ് കൊടുക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ആണ്
നമ്മുടെ യൂണിറ്റിനകത്ത് ഓഫീസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ആയിട്ട് നമുക്ക് ഫർണിച്ചറുകൾ ആവശ്യമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫിക്സ്ചേഴ്സ് ഒക്കെ നടത്തേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ കാണിക്കേണ്ടത്. അതായത് ഓഫീസിലെ ടേബിൾസോ ചെയർസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തുക കണക്കാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു യൂണിറ്റ് റൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര തൊഴിലാളികളെയാണ് ഹയർ ചെയ്യേണ്ടി വരുന്നത്, അവർക്ക് എത്രയാണ് നിങ്ങൾ വേതനം നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ സ്കിൽഡ് വർക്കർ എത്ര വേണം, അൺസ്കിൽഡ് വർക്കർ എത്ര വേണം, അവർക്ക് എത്രയാണ് നിങ്ങൾ സാലറി അല്ലെങ്കിൽ വേജസ് പ്രതീക്ഷിക്കുന്നത്, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ കാണിക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം, അതായത് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് എത്രയാണ് ചിലവ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ചിലവ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ചിലവ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ ചിലവ്, പാറ്റേൺസ്, കോപ്പിറൈറ്റ് ഇതൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ചിലവാക്കിയിട്ടുള്ളത്, ഇതെല്ലാം ഫിക്സഡ് ക്യാപിറ്റലാണ്. ബാക്കി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ഒരു യൂണിറ്റ് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വരുന്ന ചിലവിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ പ്ലാന്റോ മെഷീനറിയോ ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ യൂണിറ്റ് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമുക്കതിനേതായിട്ടുള്ള പ്രവർത്തന ചെലവുകളുണ്ട്, റോ മെറ്റീരിയൽസ് മേടിക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസിന് സ്ഥിരമായിട്ട് നമ്മൾ ശമ്പളം കൊടുക്കണം, ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ കവറായിട്ട് പോകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു മാസത്തെ വർക്കിംഗ് ക്യാപിറ്റലാണ് കണക്കാക്കേണ്ടത്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ചിലവും ലേബർ ചാർജും പിന്നെ ബാക്കി നമുക്ക് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റേജ്, ടെലിഫോൺ എക്സ്പെൻസസ് അങ്ങനെയുള്ള എക്സ്പെൻസസും കാണിക്കാം. എന്നിട്ട് ഇത് 3 മാസം എത്ര എമൗണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പുതിയ ബിസിനസ് യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ മാസം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ യൂണിറ്റ്സും സെല്ലായിട്ട് അടുത്ത മാസം നീങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 മാസത്തെ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കേണ്ടത് ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂളാണ്. അതായത് നമ്മുടെ ബിസിനസ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻസ്, ലൈസൻസ്, അപ്രൂവൽസ് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാം എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസത്തിനകത്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണിക്കണം. ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂളിനെ കുറിച്ചിട്ടും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് സെയിൽസ് പ്രൊസീഡ്സ് ആണ്. അതായത് ഒരു വർഷാവസാനത്തിൽ നിങ്ങൾ എത്രയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് അഥവാ നിങ്ങൾ മുതൽ മുടക്കിയ ആ ഒരു എമൗണ്ട്, എത്ര യൂണിറ്റ് നിങ്ങൾ വിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബ്രേക്ക് ഇവൻ ആവുന്നത്, അതായത് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെയിൽസ് പ്രൊസീഡ്സിൽ കാണിക്കുന്നത്. കൂടാതെ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും വീഡിയോസിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ സാധാരണ ഉൾപ്പെടുത്താറുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയ എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത് ഉദ്യമിയുടെ വെബ്സൈറ്റാണ്. ഉദ്യമിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്സ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ മോഡലിൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ മുമ്പും ഇതിനെക്കുറിച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഉദ്യമി എന്ന ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെയും അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കേണ്ടതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിനായിട്ട് കാണിക്കുകയാണ്. ഇവിടെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ആമുഖമാണ് നിങ്ങൾ നൽകുന്നത്. എന്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് അല്ലെങ്കിൽ എന്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് നിങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് പറയാവുന്നതാണ്. പിന്നെ നൽകേണ്ടത് നിങ്ങളുടെ മെഷീനറികളും എക്യുപ്മെൻസും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് മെഷീനറീസ് ആവശ്യമായിട്ട് വരിക, അതിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട്. പിന്നെ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണിക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയ എന്നുള്ളത്, പാക്കേജിങ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം നമുക്ക് കാണാം മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ യൂണിറ്റ് മെഷീൻ്റെ കോസ്റ്റ് കാണിക്കുന്നുണ്ട്.
ഇത് എക്സ്ക്ലൂസീവ് ഓഫ് ജി എസ് ടി ആണ് ഈ ഒരു എമൗണ്ട്, ജി എസ് ടി ബാധകമായിട്ടുള്ള എമൗണ്ട് വേറെ വരും എന്നൊക്കെ. അങ്ങനെ എന്താണോ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് കാണാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിക്വയർഡ് എന്നുള്ളവർക്ക് 300 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനായിട്ട് ഒരു യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 100,000 രൂപയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും കാണിക്കാവുന്നതാണ്. സ്റ്റാഫ് ആൻഡ് ലേബർ റിക്വയർമെൻറ്റ് എത്രയാണ് ഈ ഒരു യൂണിറ്റ് സ്ഥാപിക്കാനായിട്ടുള്ള മാൻ പവർ റിക്വയർമെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. നിങ്ങളുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള റോ മെറ്റീരിയലുകൾ എത്രയാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളതും നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഇനി ഇവിടെ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ളവർക്ക് എന്തൊക്കെ ലൈസൻസുകളും രജിസ്ട്രേഷനുകളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി കാണിക്കേണ്ടത് ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ അക്വിസിഷൻ ഓഫ് പ്രിമൈസസ്. നമുക്ക് സ്ഥലം കൈവശം കിട്ടാനായിട്ട് എത്രയാണ് മാസം കണക്കാക്കുന്നത്, അതുപോലെ കൺസ്ട്രക്ഷൻ. ഇതിനകത്ത് ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെത്രയാണ് അവർ മാസം ഒരു 1-2 മാസത്തിനകത്താണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് മെഷീനറികളും ബാക്കി കാര്യങ്ങളെല്ലാം സ്ഥാപിക്കാനായിട്ട് എത്രയാണ് അവർ മാസം കണക്കാക്കുന്നത് എന്നുള്ളത് ഒരു മാസമാണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ്, അതായത് ഫണ്ടുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു മാസമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂളിൽ കാണിക്കുന്നത്. ഇതിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ടൈം റിക്വയർഡ്, സം ആക്ടിവിറ്റീസ് ഷോൾഡ് ഓൺ കോൺകറൻ്റ്ലി. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് എന്താണ് ഓരോ മാസം പിന്നീട് എടുക്കണം എന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഒരു മാസത്തിൽ തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഇപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ് നമുക്ക് ഒരു മാസത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ചിലപ്പോൾ ആ മാസം തന്നെ നടന്നെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഒരു കോൺകറൻ്റ്ലി തന്നെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കേണ്ട മറ്റൊരു കാര്യമാണ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഓഫ് ടേം ലോൺ, അതായത് നിങ്ങൾ ലോൺ എടുക്കുന്നത് എത്ര കാലാവധിക്കകത്താണ് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 95% നിങ്ങളുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. ബാക്കി വരുന്നത് ഫിനാൻഷ്യൽസ് ആണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഇപ്പോൾ ഞാൻ സെയിൽസ് പ്രൊസീഡ്സിൽ പറഞ്ഞല്ലോ എത്രയാണ് നമ്മൾ വരുമാനം പ്രതീക്ഷിക്കുന്നത്, വിറ്റ് വരവ് പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ലാഭം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്താലായിരിക്കും കൂടുതൽ മനസ്സിലാവുക.